ലൈൻ നടത്തും, ഇവിടെ നടത്തിയേ പറ്റൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ സിൽവർ ലൈൻ ഇവിടെ മാടപ്പള്ളിക്കാർ നടത്തിക്കുന്നില്ല. മാടപ്പള്ളിക്ക് സിൽവർ ലൈൻ ആവശ്യമില്ല. മാടപ്പള്ളിയിലെ ഈ സുഹൃത്തെ സാധാരണക്കാർക്ക് സിൽവർ ലൈൻ കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. നമുക്ക് പ്രയോജനമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നടത്താൻ കിടക്കുന്നു. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ഈ അടവൊന്നും നടക്കുകയല്ലെന്ന് ഇനിയെങ്കിലും പിണറായി സർക്കാരിന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. ഇവിടുത്തെ പെണ്ണുങ്ങളെ ശക്തിയുള്ളവരാണ്, ഊർജസ്വലരാണ്, പഴയ പാരമ്പര്യം നിലനിർത്തുന്ന മാടപ്പള്ളിയാണിത്. ഈ മാടപ്പള്ളിയിൽ ഇവരുടെ ഈ അടവൊന്നും നടക്കുകയില്ല. അതുകൊണ്ട് നമുക്ക് മുന്നോട്ട് കുറച്ചുകൂടി പോകാം. ആരും തളരണ്ട, തളരാതെ ഊർജസ്വലരായി മുൻപോട്ട് പോകാം. നമസ്കാരം. കേരയിൽ വേണ്ട, കേരളം വേണം എന്ന മുദ്രാവാക്യം ഉയർത്തി സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമരസമിതി കോട്ടയം മടപ്പള്ളിയിൽ നടത്തുന്ന സത്യാഗ്രഹ സമരം 250 ദിവസം പിന്നിട്ടു. തിങ്കളാഴ്ച രാവിലെ മുതൽ നടത്തിയ ഉപവാസ സമരം BJP കോട്ടയം ജില്ലാ പ്രസിഡന്റ് ലിജിൻ ലാൽ ഉദ്ഘാടനം ചെയ്തു. റോസലിൻ ഫിലിപ്പ്, മരിയ അബു എന്നിവരാണ് ഉപവാസം അനുഷ്ഠിച്ചത്. കേരയിൽ പദ്ധതിക്കെതിരെ 1 കോടി ഒപ്പുകൾ ശേഖരിച്ച് പ്രധാനമന്ത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകും. ജില്ലാതല ഒപ്പുശേഖരണ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയത് പ്രധാനമന്ത്രിയെ കണ്ട് കേരയിൽ അംഗീകാരം വാങ്ങാൻ വേണ്ടി പോയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ്. കഴിഞ്ഞ നിയമസഭയിൽ ഞങ്ങൾ ഈ പ്രശ്നം ഉന്നയിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം കിട്ടുകയാണെങ്കിൽ പദ്ധതി ആരംഭിക്കുന്നു. എനിക്ക് കേരളത്തിന് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് കേന്ദ്രത്തിന്റെ അംഗീകാരം വാങ്ങിയാലും ഒരു കാരണവശാലും കേരളയിൽ കേരളത്തിൽ നടപ്പാക്കില്ല. കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളയിൽ നടപ്പാക്കുന്നതിനെതിരെയുള്ള പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളുമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ കേരള ജനത ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ബാബു കേരളം മുഴുവൻ നടന്നു. കോട്ടയം ജില്ലയിൽ ഉടനീളം വൈക്കം മുതൽ ചങ്ങനാശ്ശേരി വരെയുള്ള സ്ഥലങ്ങളിലെ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. 21 കേസുണ്ട്. ഇതുപോലെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ അല്ലേ കേസുകളുണ്ട്, പല ആളുകളുടെയും പേരിൽ കേസുകളുണ്ട്. ധാരാളം ആളുകളുടെ പേരിൽ സമരം ചെയ്തവരുടെ പേരിൽ കേസുണ്ട്. ഗവൺമെന്റ് ആ കേസ് വെച്ചിട്ടാണ് ആളുകളെ ഇപ്പൊ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പറഞ്ഞ് വിഴിഞ്ഞത്തെ ആർച്ച് ബിഷപ്പിന്റെ പേര് കേസെടുത്തു. ഇനി നമ്മുടെ പെരുന്തോട്ടം പിതാവിന്റെ പേര് കേസുണ്ടോന്നുള്ള എനിക്ക് അറിയത്തില്ല. ആർച്ച് ബിഷപ്പിന്റെ പേര് കേസെടുത്തു. നമ്മുടെ വിഴിഞ്ഞത്തെ ആർച്ച് ബിഷപ്പിന്റെ പേര് അല്ലേ നെറ്റോ ജാമ്യമെല്ലാം വകുപ്പ് നെറ്റോ പിതാവ് ആ ഭാഗത്തെ പോയിട്ടില്ല. ഞാൻ അദ്ദേഹം നിങ്ങളെ ആരും പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഓലപ്പാമ്പ് കാണിച്ച് നമ്മളെ പേടിപ്പിക്കണ്ട. കേസെടുത്തതിന്റെ പേരിൽ നിങ്ങളെ ഒന്നും പിടിപ്പിക്കാൻ പോകുന്നില്ല, ജയിലിടാനും പോകുന്നില്ല. ഈ രാജ്യത്തെ നിയമമുണ്ട്, കോടതികളുണ്ട്. ഇതൊക്കെ ഭംഗിയായി കോടതിയിൽ വാദിച്ചാൽ ഈ കേസൊക്കെ വിട്ടുപോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതിന്റെ പേരിൽ ആരും ആളുകളെ ഭീഷണിപ്പെടുത്തണ്ട, സർക്കാർ ഭീഷണിപ്പെടുത്തണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും ശ്രീ ബാബുരാജ് വളരെ വിശദമായി എല്ലാ കാര്യങ്ങളും ഇവിടെ ആ ട്രെയിൻ കൊണ്ടുവരാൻ വേണ്ടി പ്രധാനമന്ത്രിയോട് പറയട്ടെ. അതല്ലേ വേണ്ടത്, വന്ദേ ഭാരത് ട്രെയിൻ വന്നിരുന്നെങ്കിൽ ഇതിന് ഈ കേരളത്തിലെ ജനങ്ങളുടെ യാത്രാ പ്രശ്നത്തിന് പരിഹാരം കാണുവാൻ നമുക്ക് സാധിക്കും. അല്ലാണ്ട് കേരയിൽ പദ്ധതി നടപ്പാക്കുക ചെയ്തു, ഇനി ഒരു തരത്തിലുള്ള സർവേ നടക്കില്ല. ഇനി ഏരിയൽ സർവേ ആകാശത്തോടെ സർവേ നടത്തുമെന്ന് അറിയത്തില്ല. നാട്ടിലൂടെ ഒരു സർവേ നടത്താൻ ജനങ്ങൾ അനുവദിക്കുകയില്ല. സമരസമിതി ചെയർമാൻ ബാബു കുട്ടൻചിറ അധ്യക്ഷത വഹിച്ചു. മാടപ്പള്ളി മേഖലയിൽ സമരത്തിൽ പങ്കെടുത്ത നിരവധി പേർക്ക് നേരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കേരയിൽ പദ്ധതിയിൽ നിന്ന് മാറുന്നതിനായി സർക്കാർ തന്നെ പരോക്ഷമായി പറയുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി സർക്കാർ നൽകണം എന്നാണ് സമരക്കാർ പറയുന്നത്. അതിനിടയിൽ റോസലിൻ ഫിലിപ്പിന് നേരെ പോലീസ് കള്ളക്കേസ് എടുത്തതായി ആരോപണം ഉണ്ട്. വീടിന് മുൻപിൽ നിന്നും പോലീസ് വലിച്ചുഴിച്ചു കൊണ്ടുപോകുന്നത് കണ്ട് മകൾ ഓടിയെത്തി. എന്നാൽ മകളുമായി സമരത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് നടപടിക്കെതിരെയും പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം. പൊതുപ്രവർത്തകരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. എരുമേലി ശബരിമല ഇവിടേക്ക് പാറയുണ്ടാക്കി, എവിടെങ്കിലും ഇതുവരെ എന്തെങ്കിലും ചെയ്തു? ഇന്നുവരെ എന്തെങ്കിലും നടന്നോ? നടന്നിട്ടില്ല. അതാണ് ഇവിടെ കേരളയിൽ ഉണ്ടാക്കി ഇപ്പൊ 6 മാസത്തിനകം ഇവിടെ കാസർഗോട്ടേക്ക് നമ്മൾ പറക്കാൻ പോകുന്നു പറയുന്നത്. ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് പാറ ഇതുവരെ ഉണ്ടായില്ല, മറ്റു പലതും ഉണ്ടായിട്ട് ഇവിടെ നമുക്കറിയാം കുഴി കൊണ്ട്
റോഡിലോട്ട് നടുവൊടിഞ്ഞ് വീട് അവരെടുത്തിട്ട് ഞങ്ങൾക്ക് ഞാൻ താമസിക്കുന്നതിനടുത്താണ് ദൈവപ്പടി വരമറ്റം റോഡെന്ന് പറഞ്ഞു 91 ഞാൻ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്നപ്പം സി എം സാറിന്റെ കെയർഫില് അന്ന് രണ്ട് റോഡാണ് പൊതുവായിട്ട് ആശുപത്രി സമരം, SFI സമരം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമരം എന്ന് വേണ്ട അവരുടെ പാർട്ടി തന്നെ ശിഥിലമായിക്കൊണ്ടിരിക്കുക. അവിടെ തന്നെ തർക്കങ്ങളാണ്. കള്ള സർട്ടിഫിക്കറ്റുകൾ കൊടുക്കുന്നു, അവരുടെ എല്ലാം ഭാര്യമാർക്ക് ജോലി കൊടുക്കുന്നു, പിൻവാതിലിൽ കൂടെ നിയമനം നടത്തുന്നു. എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേതാവിന്റെ ഭാര്യ ആയാൽ മതി, എളുപ്പം ജോലി കിട്ടും. അതാണ് ഇന്നത്തെ സ്ഥിതി. നേതാവിന്റെ ഭാര്യ ആകണം, ഗവൺമെന്റിന്റെ ഭാര്യ ആയാലും മതി. അങ്ങനെ ഭാര്യമാരാകാൻ ആരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടും. പക്ഷെ മാടപ്പള്ളിയിലെ പെണ്ണുങ്ങളെ അതിന് ആരുടെ ഭാര്യമാരാകാൻ കിട്ടുന്നില്ല. ഇവിടുത്തെ മാടപ്പള്ളിയിലെ പെണ്ണുങ്ങൾ ഭാര്യമാരാകാനൊന്നും പോകുന്നുമില്ല. ഈ പിൻവാതിലൂടെ നിയമനത്തിന് നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. നമുക്കൊട്ട് വേണ്ടതായിരുന്നു. നമുക്കറിയാം കേരളയിലും കൊണ്ട് ഇതിലെ പോയാൽ ലക്ഷക്കണക്കിന് ഭൂമികളെ നഷ്ടപ്പെടുന്നു, ലക്ഷക്കണക്കിന് വീടുകൾ നഷ്ടപ്പെടുന്നു, കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടുകൾ നഷ്ടപ്പെടുന്നു, ആരാധനാലയങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ചെയ്ത് എവിടെ പോകാനാ? കാസർഗോഡിന് ആരാ പോകുന്നേ? പിണറായിയും പിണറായിയുടെ ആൾക്കാരും പോകുന്നുണ്ട്. ഇപ്പം